നമസ്കാരം, ടി വി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ. പിണറായി വിജയൻ കഴിഞ്ഞാൽ മിസ്റ്റർ മരുമകൻ മുഖ്യമന്ത്രിയാകണം, അതിനുവേണ്ടിയുള്ള പി ആർ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ തിരൂരിൽ പറഞ്ഞു. അശാസ്ത്രീയവും ഗുണരഹിതവുമായ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി തിരൂർ ആർ ഡി ഒ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാമെന്ന വ്യാമോഹം പിണറായി വിജയന് വേണ്ട. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മുഖ്യമന്ത്രി. കെ എസ് ആർ ടി സി പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത പിണറായി വിജയനെ കൊണ്ട് കേരളയിൽ നടത്താൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് കേന്ദ്രം പണം അനുവദിക്കാത്തത്. പിണറായി വിജയൻ ജനാധിപത്യ ബോധം പഠിക്കണം. പിണറായി വിജയൻ കഴിഞ്ഞാൽ മിസ്റ്റർ മരുമുകൻ മുഖ്യമന്ത്രിയാകണം, അതിനുവേണ്ടിയുള്ള പി ആർ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും സന്ദീപ് വാര്യർ തിരൂരിൽ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആദ്യമേ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളയിൽ പദ്ധതി നടപ്പിലാവാൻ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കേരളയിൽ പദ്ധതി നടപ്പാക്കാമെന്ന വ്യാമോഹം പിണറായി വിജയന് വേണ്ട എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്രത്തിന്റെ അനുമതി കിട്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തോടുകൂടി ഈ റെയിൽപാത പണിതുകൊണ്ട് പോകാമെന്ന് കേരളയിൽ പണിയാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കേരളത്തിലും സി പി എം അങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്. പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്തത് മിസ്റ്റർ മരുമകൻ മുഖ്യമന്ത്രിയാകണം, അതിനുവേണ്ടിയുള്ള പി ആർ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരുടെ ചെലവിൽ? നരേന്ദ്രമോദിയുടെ ചെലവിൽ. 65,000 കോടി ഉറുപ്പ്യ കൊടുത്താരാ? നരേന്ദ്രമോദി. കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ നല്ല അച്ചടിച്ച് ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഏത് പ്രൊജക്ട് കൊടുത്താലും അനുമതി തരുന്ന, കേരളത്തിന് പണം നൽകാൻ തയ്യാറുള്ള ഒരു മന്ത്രിയാണ് ഈ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എത്ര ഫണ്ട് ചോദിച്ചാലും തരാൻ തയ്യാറുള്ള ഒരു മന്ത്രിസഭയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കഴിഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ്. പൊതുവെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പ്രത്യേകത, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുമായി വന്നു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസും നോക്കി അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ചിന്തിച്ചിട്ടേ മറുപടി പറയൂ. പക്ഷെ ഇത് വന്നപ്പോ തന്നെ കാര്യം മനസ്സിലായത് കൊണ്ട് റെയിൽ മന്ത്രി പറഞ്ഞു, അദ്ദേഹം മാന്യമായ ഭാഷയിൽ പറഞ്ഞു, പൈസ തരാൻ ഒക്കൂല, പൈസ നിങ്ങൾ കണ്ടെത്തിക്കോളെന്ന് പറഞ്ഞു. പൈസ നിങ്ങൾ കണ്ടെത്തിക്കോളെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിവരമില്ലാത്ത ആളാണോ? അല്ല, അദ്ദേഹത്തിന് അറിയാം കെ എസ് ആർ ടി സി പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത പിണറായി വിജയനെ കൊണ്ട് ഈ കേരളയിൽ നടത്താൻ കഴിയില്ല, അതിന് പണവും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബലംപിടുത്തം? ആരെ പറ്റിക്കാനാണ് ഈ കല്ലിടൽ? എന്തിനാണ് കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ തെരുവിലാക്കിക്കൊണ്ട് അവരുടെ ലാൻഡ് ലോക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ കല്ലിട്ടുകൊണ്ടിരിക്കുന്നത്? അശാസ്ത്രീയവും ഗുണരഹിതവുമായ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തിരൂർ ആർ ഡി ഒ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് വാര്യർ. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് പ്രതിഷേധ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം കെ ജനചന്ദ്രൻ മാസ്റ്റർ, പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ, ഗീതാ മാധവൻ, കുമാരി സുകുമാരൻ, ബി ജെ പി ജില്ലാ സെക്രട്ടറി രശ്മിനാഥ് തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ സംസാരിച്ചു. ടി വി എൻ ന്യൂസ്, തിരൂർ.